ഫ്രണ്ട്സ്, തനിയാടും കൂടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒരു വീഡിയോ ആണ്, അതുപോലെ തന്നെ സങ്കടമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടവെച്ചിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്, അത് മറ്റൊരു പാട്ടിലേക്ക് നമ്മൾ ചെയ്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയൊരു വീഡിയോ ആണ് ഇതിപ്പം. ഒരു ചെറിയ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 15 മുട്ടയായിരുന്നു വെച്ചിട്ടുള്ളത്, അതിൽ 2 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഒരു കുഞ്ഞ് മുട്ട തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടോ. അപ്പം അതെന്താ അറിയില്ല, അത് സ്വാഭാവികമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞ സമയത്ത് ഈ വിരിയാത്ത മുട്ട ഉണ്ടെങ്കിൽ, കുറച്ച് ഡിലേ ആയി വിരിയുന്ന മുട്ടയാണെങ്കിൽ, അത് കുഞ്ഞുങ്ങളാട്ടും കൊണ്ട് തട്ടി അത് എന്താ പറയുക, റൊട്ടേഷൻ കൂടുമ്പോൾ അതിനകത്ത് തന്നെ ചത്തു. അപ്പോൾ ഞാൻ ക്യാൻഡിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ കുഞ്ഞ് കയ്യിലുണ്ട്, പക്ഷേ ചത്തു പോയിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, അതായത് കണ്ട് സെറ്റ്, അതായത് ആ കുഞ്ഞ് നമ്മൾ ജീവനോടെ കണ്ടതാണ് എഴുന്നേറ്റ് നടക്കുന്നതൊക്കെ. പിന്നെ വെച്ചാൽ ചെറിയൊരു സ്പേസ് ആയിട്ടായിരിക്കാം. ഞാനൊരു മണിക്കൂർ കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ ആ കുഞ്ഞ് ചത്തിറക്കും. ഒരു വെള്ളക്കുഞ്ഞായിരുന്നു, ആ തള്ളേൻ്റെ ചവിട്ട് കൊണ്ടിട്ടാണ് ചത്തത്. അപ്പോൾ നമുക്ക് യോഗ ഉണ്ടാവില്ലേക്കും അതായിരിക്കും. അപ്പോൾ ബാക്കി കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ വിരിഞ്ഞ്, യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഹാപ്പിയാണ്. അപ്പം ഇത് ജസ്റ്റ് ഈ എന്താ പറയുക, മരിച്ചു പോയത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു വീഡിയോ ആട്ടോ. അതിൻ്റെ ബാക്കി, അതായത് വിരിഞ്ഞവും കാര്യങ്ങളും കൂടും മാറ്റിയൊക്കെ ആയിട്ടുള്ള വലിയ വീഡിയോ നമ്മൾ അടുത്ത ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു കരിയിലക്കോഴിനെ കൊടുക്കാണ്ട് ഒരു കരിയിലക്കോഴിയും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു കുഞ്ഞും, ഒരു ചാരക്കുഞ്ഞും, നല്ല അടിപൊളി ഒരു പെടക്കുഞ്ഞു ഞാൻ തോന്നുന്നത് കണ്ടിട്ട് 10-16 ദിവസം പ്രായമായിട്ടുണ്ട്. തള്ളക്കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ പാനസ്റ്റോക്കിലേക്ക് വെച്ചിട്ടുള്ള 2 മുട്ടയിട്ട് വിരിയിച്ച തള്ളക്കോഴി ആട്ടോ. ഗ്യാരണ്ടി കോഴിയാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൗണാണ്, ബ്ലാക്കല്ല. ബ്രൗണിൽ ഈ ചവര കളർ ഇറങ്ങിയിട്ട് ലൈനേജ് പോലത്തെയാണ്. എന്താ പറയുക, ഒരു അടിപൊളി സ്റ്റൈലിലൊരു കോഴി കേട്ടോ. അപ്പോൾ അത് വീഡിയോയുടെ കൂടെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ വേണ്ടവർ ഉണ്ടെങ്കിൽ പറയുക, അതായത് കോഴി വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കുക. വിലയും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വാങ്ങാൻ പറ്റുന്നതോട് മാത്രമേ പറയുന്നുള്ളൂ, ഇപ്പം ഓപ്പണായിട്ട് പറയുന്നില്ല. അപ്പോൾ വേണ്ടവർ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ മെസ്സേജ് അയക്കട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ നമ്മളുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗ്രൂപ്പിൽ വിലയും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ളവർ, അതായത് ഗ്രൂപ്പിലുള്ളൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. ആരാണ് ആദ്യം വരുന്നത് അവർക്ക് കൊടുക്കും. പിന്നെ ഹോൾഡ് ചെയ്യുന്ന പരിപാടി ഇല്ല. എന്താ വെച്ചാൽ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ ചോദിക്കും, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അത് ക്യാൻസലാവും. അപ്പോൾ പിന്നെ ആദ്യം ചോദിച്ചവർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആരാണോ ആദ്യം ക്യാഷ് അടിച്ചതാക്കുന്നത് അവർക്കായിരിക്കും കോഴിനെ കൊടുക്കുക. അപ്പം ഇതാണ് ചെറിയൊരു വീഡിയോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.